കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ മണ്ഡലം ഇക്കുറിയും ഇടത് കാറ്റ് അല്ലെങ്കിൽ ഇടത് തരംഗം തന്നെ ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. ഇക്കുറി ഈ മണ്ഡലത്തിൽ മത്സരിക്കുന്നത് ഡിവൈഎഫ്ഐ അഖിലേന്ത്യ പ്രസിഡന്റായ മുഹമ്മദ് റിയാസ് ആണ്. മറ്റൊരു രീതിയിൽ കൂടി ഒരു വ്യാഖ്യാനം കൊണ്ടുവന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകനാണ് അദ്ദേഹമാണ് ഇക്കുറി ബേപ്പൂർ മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുന്നത്. ബേപ്പൂർ മണ്ഡലത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇടതുപക്ഷത്തിന് ഒരു കാലത്തും ആശങ്ക സൃഷ്ടിക്കാത്തൊരു മണ്ഡലമാണ്. 1967 രൂപീകൃതമായതിനു ശേഷം 2-2 തവണയാണ് ഈ മണ്ഡലം ഇടതിനോട് മുഖം തിരിച്ചിട്ടുള്ളത്. അത് 77-80 മാത്രമാണ്. അടുപ്പിച്ചടുപ്പിച്ച് നടന്ന രണ്ട് തിരഞ്ഞെടുപ്പുകളിൽ ഈ മണ്ഡലം ഒരു വലതുപക്ഷത്തേക്ക് ചാഞ്ഞത് മാറ്റി നിർത്തിയാൽ 1982 ശേഷം തുടർച്ചയായി 35 വർഷമായി ഒരു ഇടത് കോട്ടയായിട്ട് ബേപ്പൂർ മണ്ഡലം ഇന്നും അവശേഷിക്കുകയാണ്. അപ്പോ ബേപ്പൂർ മണ്ഡലത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇടതുപക്ഷത്തിന് ആശങ്കയില്ലാത്തൊരു മേഖലയാണ്. പോരാത്തതിന് കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് പരിഗണിച്ചാലും ഈ ജില്ല ഒന്നടങ്കം 2 സീറ്റ് മാത്രം, 14 സീറ്റിൽ 2 സീറ്റ് മാത്രമാണ് ലീഗിനുള്ളത്. 12 സീറ്റും ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന ഒരു ജില്ലയാണ് കോഴിക്കോട് ജില്ല. അങ്ങനെ ഒരു ജില്ലയിലെ ബേപ്പൂർ മണ്ഡലം ഇക്കുറി ഏറ്റവും കൂടുതൽ ജനശ്രദ്ധയെ ആകർഷിക്കാൻ കാരണം മുഹമ്മദ് റിയാസിനെ പോലെ ഇടതുപക്ഷത്തിന്റെ യുവത്വ മുഖങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളായതുകൊണ്ടാണ് ഈ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് പോരാട്ടം ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിച്ചിട്ടുള്ളത്. തിരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ സർവ മേഖലയിലും റിയാസിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ പുതിയ രീതിയിൽ അല്ലെങ്കിൽ ഡിജിറ്റൽ കാലഘട്ടത്തിൽ ഏതൊക്കെ തരത്തിൽ പ്രചരണ രംഗത്തേക്ക് എത്തിപ്പെടണം അല്ലെങ്കിൽ ജനങ്ങളുമായിട്ടുള്ള ഇന്ററാക്ഷൻ ഏത് തരത്തിൽ വേണമെന്നുള്ള രീതിയിൽ അദ്ദേഹം നടത്തുന്ന പ്രചരണ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഏറെ ശ്രദ്ധയാകർഷിച്ചിട്ടുള്ളത്. റിയാസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നേരത്തെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ അദ്ദേഹത്തിന് നിയമസഭയിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇക്കുറി റിയാസ് ഉറപ്പായും നിയമസഭയിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം ഏകദേശം 95% ഉറപ്പായിട്ടുണ്ട്. ബേപ്പൂർ മണ്ഡലത്തിലെ ജനവികാരവും കാലാകാലങ്ങളായി ഈ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിനുള്ള അടിത്തറയും ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ബേപ്പൂർ മണ്ഡലത്തിൽ റിയാസ് ഉറപ്പായി കഴിഞ്ഞു എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയുക. ഈ മണ്ഡലത്തിൽ BJPക്കായി യുവമോർച്ച സംസ്ഥാന അധ്യക്ഷനായ പ്രകാശൻ ബാബു, UDF സ്ഥാനാർത്ഥി അല്ലെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് അവിടെ എത്തുന്നത് നിയാസാണ് മത്സരരംഗത്തേക്കുള്ളത്. ഈ പറയുന്ന രണ്ട് കാൻഡിഡേറ്റിനും ഒരു ശക്തമായ മത്സരം അവിടെ കൊടുക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. 2016 തിരഞ്ഞെടുപ്പ് പരിഗണിച്ചാൽ അതായത് VKC മുഹമ്മദ് കോയയാണ് ഈ മണ്ഡലത്തിൽ നിന്ന് നിലവിൽ ജയിച്ചു പോയ വ്യക്തി. അദ്ദേഹത്തിന്റെ വിജയം ഏകദേശം 15,000 വോട്ടിനടുത്തോളം വരും കഴിഞ്ഞ തവണ ഈ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് ജയിച്ചത്. അതിന് തൊട്ടു മുമ്പത്തെ തവണ ഇളമരം കരീമായിരുന്നു ഈ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു പോയത്. ഇത്തരത്തിൽ ഇടതുപക്ഷത്തിന്റെ പ്രമുഖരെ നിയമസഭയിൽ എത്തിച്ച സുരക്ഷിത കേന്ദ്രങ്ങളിലൊന്നാണ് ബേപ്പൂർ. അതുകൊണ്ട് തന്നെയാണ് ബേപ്പൂരിന്റെ മനസ്സറിഞ്ഞുള്ള റിയാസിന്റെ പ്രവർത്തനങ്ങളും ഏറെക്കുറെ ജനശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. പോരാത്തതിന് DYFI എന്ന പ്രസ്ഥാനത്തിലൂടെ അഖിലേന്ത്യാ തലത്തിലേക്ക് വളർന്ന റിയാസിന്റെ പ്രവർത്തന പാരമ്പര്യവും അദ്ദേഹത്തിന് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ചാനലുകളിൽ വക്താവായി എത്തി പാർട്ടിയുടെ പല പ്രതിസന്ധി ഘട്ടത്തിലും പ്രതിരോധിക്കുന്നതിലും വളരെ വിദഗ്ധനായ റിയാസ് ഒരുപക്ഷെ വോട്ടർമാർക്ക് പോലും പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല. ടെലിവിഷനുകളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും എല്ലാം പരിചിതമായിട്ടുള്ള ഒരു മുഖമാണ് മുഹമ്മദ് റിയാസിന്റേത്. മുഹമ്മദ് റിയാസിനെ പോലെ തീപ്പൊരിയായ ഒരു നേതാവ് ബേപ്പൂരിലേക്ക് മത്സരിക്കാൻ ഇറക്കാൻ ഇടതുപക്ഷം തീരുമാനിച്ചത് ഒരുപക്ഷെ ധീരമായ തീരുമാനം തന്നെയാണ്. ഇത്തരത്തിൽ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പാർട്ടിയുടെ മുഖമായിട്ടുള്ള യുവാക്കളെ മത്സരരംഗത്തേക്ക് കൊണ്ടുവരണം, നിയമസഭയിൽ എത്തിക്കണം, ആ ശബ്ദങ്ങൾ നിയമസഭയുടെ നിയമനിർമ്മാണങ്ങൾക്കായി ഉപയോഗപ്പെടുത്തണമെന്നുള്ള പാർട്ടിയുടെ തീരുമാനങ്ങൾ വളരെയധികം ശ്ലാഘനീയമാണ്. അത് തിരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ജനങ്ങളോട് വളരെ സരസമായി പെരുമാറുകയും അല്ലെങ്കിൽ അദ്ദേഹം ഇടപെടുന്ന വിഷയങ്ങളിൽ വളരെയധികം അവധാനതയോടുകൂടി അവതരിപ്പിക്കാൻ ശേഷിയുള്ള ഒരു വ്യക്തിയാണ് റിയാസ് എന്ന് പറയുന്നത്. പൊതുമണ്ഡലങ്ങളിലും ഒപ്പം സമൂഹം നേരിടുന്ന പല വെല്ലുവിളികളിലും അദ്ദേഹം നേരിട്ടിറങ്ങി നിന്ന് പ്രവർത്തിച്ച അനുഭവ പരിജ്ഞാനമുള്ള ഒരു നേതാവായതുകൊണ്ടാണ് ഇക്കുറി ഈ മണ്ഡലത്തിൽ റിയാസ് ജയിച്ചു കയറുമെന്ന് ഉറപ്പായിട്ടുള്ളത്. പോരാത്തതിന് അദ്ദേഹത്തിന് എതിരായിട്ടുള്ള രണ്ട് സ്ഥാനാർത്ഥികളും ഈ മണ്ഡലം 35 വർഷമായി ഇടത് കോട്ടയായി നിൽക്കുന്നതുകൊണ്ട് തന്നെ വളരെ ശക്തരായ സ്ഥാനാർത്ഥികളെ ഈ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ മറ്റു മുന്നണികളും തയ്യാറാകാത്തതാണ് അദ്ദേഹത്തിന്റെ ജയം കുറച്ചുകൂടി ഈസി ആക്കിയിട്ടുണ്ട് എന്ന് പറയേണ്ടി വരുന്നത്. ഒരുപക്ഷേ ഇക്കുറി
തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചയ്ക്കിടയിൽ ഈ മണ്ഡലം വേണമെന്ന ആവശ്യം ലീഗ് മുന്നോട്ട് വെച്ചെങ്കിലും കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വം വലിയ തോതിൽ എതിർപ്പ് രേഖപ്പെടുത്തിയതിനെ തുടർന്നാണ് ഈ മണ്ഡലത്തിൽ ഇക്കുറി കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തന്നെ മത്സരിപ്പിക്കാൻ നേതൃത്വം തീരുമാനിച്ചത്. പക്ഷേ നേതൃത്വം തീരുമാനിച്ച് അവിടെ ഇറക്കിയിരിക്കുന്ന ഒരു നിയാസ് എന്ന വ്യക്തി തീർത്തും ദുർബലനാണെന്ന് പറയാൻ കഴിയില്ലെങ്കിലും ബേപ്പൂർ പോലൊരു മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിനെ നേരിടാൻ തക്ക ശക്തിയുള്ള ഒരു വ്യക്തിയാണെന്ന് കോൺഗ്രസ് നേതൃത്വം പോലും ഈ സന്ദർഭത്തിൽ വിലയിരുത്താൻ സാധ്യതയില്ലെന്ന് പറയേണ്ടി വരുന്നുണ്ട്. കാര്യം അത്രമാത്രം അജഗജാന്തരമുണ്ട്. റിയാസും ഈ പറയുന്ന സ്ഥാനാർത്ഥിയും തമ്മിൽ പൊതുജനങ്ങൾക്കിടയിലുള്ള ഒരു പ്രവർത്തന പരിചയത്തിന്റെ ഖ്യാതി അല്ലെങ്കിൽ അതിന്റെ ഒരു വികാസം എന്ന് പറയുന്നു. അപ്പോ ആ നിലയ്ക്ക് ഈ പറയുന്ന ബേപ്പൂർ മണ്ഡലം ഇക്കുറിയും ഇടതുപക്ഷത്തിന് സുരക്ഷിതമായിട്ടുണ്ട് എന്ന് ഉറപ്പിച്ചു തന്നെ പറയാം. അക്കാര്യത്തിൽ കോൺഗ്രസിനോ അല്ലെങ്കിൽ മറ്റു മുന്നണികൾക്കോ യാതൊരു തർക്കവും ഉണ്ടാകില്ല. നിയമസഭയിൽ യുവ പ്രാതിനിധ്യമായി ഇക്കുറി റിയാസിന്റെ സാന്നിധ്യവും ഉണ്ടാകുമെന്ന് തെരഞ്ഞെടുപ്പിന്റെ അവസാന പ്രചരണ രംഗത്തേക്ക് കടക്കുമ്പോൾ ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. പ്രീപോൾ സർവേകളിൽ ഉൾപ്പെടെ പല മേഖലകളിൽ നിന്നും ബേപ്പൂർ മണ്ഡലം ഒരു അത്ഭുതവും കാണിക്കില്ല എന്നുള്ള റിസൾട്ട് പ്രഖ്യാപനം പല കോണുകളിൽ നിന്ന് വരുന്നതും മുഹമ്മദ് റിയാസിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സീതാറാം യെച്ചൂരിയെ പോലുള്ളവരും ഡിവൈഎഫ്ഐ സംസ്ഥാന അധ്യക്ഷനായ എ എ റഹീമിനെ പോലുള്ള പ്രമുഖർ പോലും ഈ മണ്ഡലത്തിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ജനങ്ങളുടെ ഒരു സാന്നിധ്യവും ഈ മണ്ഡലത്തിൽ ഇടത് ക്യാമ്പിന് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. വലിയ തിരിച്ചടികൾക്കൊന്നും ഈ മണ്ഡലത്തിൽ സാധ്യതയില്ല എന്നതിന്റെ തെളിവാണ് ഇത്രയും വലിയ ജനക്കൂട്ടം ഓരോ പരിപാടികൾക്കും എത്തിപ്പെടുന്നു എന്നുള്ള വിലയിരുത്തലും നേതൃത്വം നൽകുന്നുണ്ട്. അതുകൊണ്ട് ഇക്കുറി ബേപ്പൂർ മണ്ഡലം വീണ്ടും ചുവക്കും എന്നുള്ള കാര്യം അവസാന മണിക്കൂറുകളിലും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ അവസാന പ്രചരണ രംഗത്തേക്ക് കടക്കുമ്പോൾ പോലും ഉറപ്പാകുന്നുണ്ട് എന്ന് ഇടത് ക്യാമ്പും ഒപ്പം സ്ഥാനാർത്ഥിയായ മുഹമ്മദ് റിയാസും വിലയിരുത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും അവസാനമായി പറഞ്ഞു വെക്കാനുള്ളത്.